ശതിൽ ഇത്രമേ എന്നെ സ്നേഹിപ്പാൻ.
ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 21:33. അബ്രഹാം ബേർശേബയിൽ ഒരു പിജലവൃക്ഷം നട്ടു. നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം ബേർശേബയിൽ ഒരു പിജലവൃക്ഷം നട്ടു. നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അബ്രഹാം അനുഗ്രഹം പ്രാപിച്ചു. കുടുംബത്തിൽ മ്ലാനതിയെല്ലാം മാറിയില്ലേ? സന്തോഷം അങ്ങ് അണമുറിയാതെ ഒഴുകിയില്ലേ? സമാധാനം നിറഞ്ഞു നിറഞ്ഞു വരികയല്ലേ? വീട്ടിൽ നല്ല താരും തളിരും അണിഞ്ഞ് ഒരു പൊന്നോമന മോൻ വളരുകയാണ്. അവനെ കാണുമ്പോൾ, അവൻ്റെ ശബ്ദം കേൾക്കുമ്പോഴെല്ലാം ഉള്ളതങ്ങ് ആഹ്ലാദഭരിതമാവുകയാണ്. ചിരി നഷ്ടപ്പെട്ടു പോയ വീട്ടിൽ ചിരിയുണ്ടായല്ലോ, ആനന്ദ തിമിർപ്പുണ്ടായല്ലോ, സന്തോഷ സമൃദ്ധി ഉണ്ടായല്ലോ. എന്തൊരാനന്ദം! അബ്രഹാമിൻ്റെ ഭവനം സന്തോഷഭവനമായി മാറിയിരിക്കുന്നു. മൂകത തളം കെട്ടിയിരുന്ന ഭവനം ഇന്ന് ആഘോഷത്തിൻ്റെ ആരവാരത്തിൻ്റെ ശബ്ദത്താൽ മുഖരിതമായി മാറിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം കാണുന്നത് അബ്രഹാം അവിടെ ആരാധന കഴിച്ചു. ആരാധന കഴിച്ചു. നോക്കൂ, മെസപ്പൊട്ടോമിയയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ ഓരോ സ്ഥലത്ത് വരുമ്പോൾ അബ്രഹാം ആരാധന കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ആരാധന? ആരാധന എന്നുള്ള പദം നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. എന്താണ് ആരാധന? ആരാധന നന്ദിയാണ്. ആരാധന ദൈവത്തിന് കരയേറ്റുന്ന സ്തോത്രയാഗമാണ്. ആരാധന ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് ഉയരുന്ന സുഗന്ധ ബലിയാണ്. ആരാധന ദൈവത്തിന് സമർപ്പിക്കുന്നതായ സൗരഭ്യവാസനയാണ്. ആരാധന എവിടെ അനുഗ്രഹമുണ്ടോ അവിടെ നന്ദിയുണ്ട്. നന്ദിയുണ്ടെങ്കിൽ ആരാധനയുണ്ട്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പരിശുശ്രൂഷാവേളയിൽ ശിമോൻ്റെ ഭവനത്തിലേക്ക് ഒരു സ്ത്രീ വന്നതിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ശിമോൻ്റെ ഭവനത്തിൽ 7-ാം അധ്യായത്തിൽ, ലൂക്കോസ് 7-ാം അധ്യായത്തിലുള്ളത്, പരീശപ്രമാണിയായി ശിമോൻ്റെ വീട്ടിൽ യേശു ഉണ്ട് എന്ന് അവൾ അറിഞ്ഞു. ഞാനിങ്ങനെയെല്ലാം ഭാവനയിൽ കാണും, ഭാവനയിൽ ചിന്തിക്കും. തലേന്ന് പകൽ ഈ സ്ത്രീയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. തൊട്ടു തലേന്ന് അവളോ പട്ടണത്തിലേക്കും വേശിയായ സ്ത്രീയാണ്. പട്ടണത്തിലേക്കും പാവി എന്നാണ് അവളെക്കുറിച്ച് പറയുന്നത്. നയീൻ പട്ടണത്തിലെ പാവിയായ സ്ത്രീ. അവളുടെ പേര് പക്ഷേ മഗ്ദലന മറിയാമെന്നായിരിക്കാം. 8-ാം അധ്യായ ആരംഭത്തിൽ മഗ്ദലന മറിയാമെന്ന് പറയുന്നുണ്ട്. 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലന മറിയാമെന്ന്. ഇവളിൽ 7 ഭൂതങ്ങൾ വസിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് വേദപുസ്തക പ്രകാരം ചിന്തിച്ചാൽ നമുക്കിങ്ങനെ ചിന്തിക്കാം. 7 ഭൂതങ്ങൾ വസിച്ചിരുന്നതിനാലാണ് അവളൊരു മഹാപാപിയായി ജീവിച്ചത്. അവളുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും അവളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യവും അവളുടെ ശരീരത്തിൻ്റെ പ്രായത്തിൻ്റെ മികവും തികവും എല്ലാം അശുദ്ധിക്ക് വിട്ടുകൊടുത്തവൾ, പുറത്തു പറയാൻ ലജ്ജിക്കുന്ന മഹാപാപത്തിന് വിട്ടുകൊടുത്തവൾ, വ്യഭിചാര പ്രവൃത്തിയിൽ രസിച്ചവൾ ഈ സ്ത്രീക്ക് നാം ലൂക്കോസിന് ശേഷം 7-ാം അധ്യായത്തിൽ വായിക്കുന്നതിന് തൊട്ട് തലേ ദിവസം സംഭവിച്ച കാര്യം വളരെ ഭയാനകമായൊരു കാര്യമായിരുന്നു.
അവളുടെ വ്യഭിചാരക്രമത്തിൽ തന്നെ യഹൂദ പ്രമാണിമാർ അവളെ പിടിച്ചു, വ്യഭിചാരക്രമത്തിൽ തന്നെ പിടിച്ചു. ധാർമ്മിക രോഷത്തോടുകൂടി ഇവളെ കല്ലെറിഞ്ഞു കൊല്ലുവാനായി അവളെ വലിച്ചഴച്ചുകൊണ്ട് അവർ വരികയായിരുന്നു. പെട്ടെന്ന് അവർക്കൊരു ബുദ്ധി തോന്നി, എറിഞ്ഞു കൊല്ലുന്നതിന് മുൻപ് നമുക്ക് ഇത് യേശുവിനെ ഒന്ന് കുറ്റപ്പെടുത്താനൊരു പോയിൻ്റാക്കി എടുക്കാമെന്ന്. വ്യഭിചാരക്രമത്തിൽ പിടിച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലാൻ നിയമമുണ്ട്. യേശു സ്നേഹമാണെന്ന് പറയുന്നു, യേശു കരുണയാണെന്ന് പറയുന്നു. എന്നാൽ യേശുവിന് ഇതിൽ എന്താണ് പറയാനുള്ളത് എന്ന് അറിയാമെന്ന് വിചാരിച്ചു. യേശുവിനെ പരീക്ഷിക്കാനായിട്ട് യേശു ഇരിക്കുന്നിടത്ത് അവരെ ഈ സ്ത്രീയെ കൊണ്ടുവന്നു, യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നു. കുതറി ഓടാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. ഭയപരവശയായി അവൾ കേഴുകയാണ്, അവൾ കരയുകയാണ്. അവളെ വലിച്ചഴച്ച് കൊണ്ടുവന്ന് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. അവൾക്കറിയാം തീർന്നു, കല്ലെറിയും, ശരീരം ഒടിഞ്ഞ് നുറുങ്ങി ചതഞ്ഞ് മുറിഞ്ഞ് എല്ലാം താറുമാറാകും. കൽക്കൂമ്പാരത്തിനുള്ളിൽ അവളുടെ ശരീരം അങ്ങ് അവിടെ തീരും. തീർന്നു, എറിയാനുള്ളവരുടെ കയ്യിലെല്ലാം കല്ലുണ്ട്, അവർ ധാർമ്മിക രോഷമ്പുണ്ട്. ഇവളോട് അമർഷത്തോടെ അവളെ ചുറ്റി നിൽക്കുകയാണ്. അവരിലൊരാൾ യേശുവിനോട് ചോദിച്ചു, ഗുരുവോ ഇവളെ കല്ലെറിഞ്ഞു കൊല്ലുവാനാണല്ലോ നിയമം പറയുന്നത്, നിനക്ക് ഇവളെ എന്ത് ചെയ്യണമെന്നാണ് നിൻ്റെ അഭിപ്രായം? യേശു അവരുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ പറഞ്ഞതുപോലെ ധാർമ്മിക രോഷത്തോടെ അമർഷത്തോടെ നിൽക്കുന്നവരുടെ മുഖത്തേക്ക്, ഉഗ്രമായ കോപത്തോടും വൈരാഗ്യത്തോടും കൂടി നിൽക്കുന്നവരുടെ മുഖത്തേക്ക് യേശു നോക്കി, ആർദ്രതയോടെ നോക്കി, ശാന്തതയോടെ നോക്കി, സ്നേഹോഷ്മളതയോടെ നോക്കി. ഇവൾ അമ്പരപ്പോടെ നിൽക്കുകയാണ്, മരിക്കും ഉറപ്പ്. അവൾ അങ്ങ് വേദനിച്ച് പരവശയായി നിൽക്കുകയാണ്. യേശു അവളെ നോക്കി, യേശു പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവളെ ഒന്നാമത് കല്ലെറിയട്ടെ. യേശു കുനിഞ്ഞു, വിരൽ കൊണ്ട് നിലത്ത് പൂഴിമണ്ണിൽ എന്തോ എഴുതിക്കൊണ്ടിരുന്നു. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ സ്വരം കേട്ടപ്പോൾ അവർ ഒന്ന് ഞെട്ടി. കാരണം അവർ പാപം ചെയ്തവരാണ്, ഇതോ ഇതുപോലുള്ളതുമായ പാപങ്ങളിൽ കുടുങ്ങിയവരാണ്. ഈ സ്ത്രീയെപ്പോലും പാപത്തിൽ വീഴ്ചവരുണ്ട്. അവർ നോക്കി യേശു എന്താണ് ഈ എഴുതുന്നത് എന്ന്. അവരുടെ തന്നെ രഹസ്യ പാപങ്ങൾ യേശു പരസ്യമായി എഴുതുകയാണ്. അവരുടെ തന്നെ പാപങ്ങളാണ് യേശു എഴുതുന്നത്. അവരുടെ മനസ്സാക്ഷി കുത്തിത്തുടങ്ങി. അവരോരോരുത്തരോരോരുത്തരായി കല്ല് കയ്യിൽ നൂർന്നു പോയി, വിട്ടുപോയി. യേശു അവിടെ ഇരിക്കുന്നു, ഈ സ്ത്രീ മാത്രവും ശേഷിച്ചു. സ്ത്രീ അമ്പരപ്പോടെ നോക്കി നിൽക്കുകയാണ്, അത്ഭുത ആദരവുകളോടെ നോക്കി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണു പറിക്കാതെ നിൽക്കുകയാണ്. അവളുടെ ഹൃദയത്തിൽ എന്തോ പലതരത്തിലുള്ളതായ വിചാര വികാരങ്ങൾ ഇങ്ങനെ വേലിയേറ്റം കൊള്ളുന്നു. ഈ യേശുവിൻ്റെ അടുക്കൽ വന്നത് നന്നായി, കൊല്ലാൻ വന്നവരെല്ലാം പോയല്ലോ. ഈ യേശുവിൻ്റെ അടുക്കൽ എത്തിയത് നന്നായി, ഞാൻ അറിഞ്ഞല്ല എത്തിയതെങ്കിലും, ഞാൻ മനസ്സ് അറിഞ്ഞു ആഗ്രഹിച്ചോ അല്ല എത്തിയതെങ്കിലും, ഇവിടെ വരെ എത്തിയത് നന്നായല്ലോ എന്നവൾ ഓർത്തു. യേശു അവളെ നോക്കി, ഞാൻ ഭാവനയിൽ കാണും, എൻ്റെ യേശുവിൻ്റെ കണ്ണ് നിറയുകയാണ്, യേശുവിൻ്റെ കണ്ണ് നിറയുകയാണ്. യേശു അവളെ നോക്കി, സ്ത്രീയെ, എന്ത് ആർദ്രതയുള്ള സ്വരം, സ്നേഹം നിറഞ്ഞ സ്വരം, പാപിയെ വിളിക്കുന്ന സ്വരം, എത്ര ആർദ്രത, എന്തോ ഒരു മനസ്സലിവ്. സ്ത്രീയെ, നിനക്കാരും ശിക്ഷ വിധിച്ചില്ലേ? സ്ത്രീയെ, നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലേ? അവൾ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു, ഇല്ല കർത്താവേ, ഇല്ല കർത്താവേ. കർത്താവ് പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ വെളിപ്രദേശത്ത് എൻ്റെ നാഥൻ്റെ അധരങ്ങളിൽ നിന്ന് വാർന്നൊഴുകി വീണ ശബ്ദത്തിൻ്റെ മുഖരിത ഇന്ന് നിങ്ങളെ തഴി ഉണർത്തുകയാണ്. പോകാ,
ഇനി പാപം ചെയ്യരുത്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, നിൻ്റെ പാപത്തിനൊത്തോണമൊന്നും ഞാൻ ചെയ്യുന്നില്ല. സ്ത്രീയെ, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. അവൾക്ക് എന്താ വേണ്ടതെന്ന് അറിയാൻ പാടില്ല, പറയണമെന്നുണ്ട്, വാക്ക് തൊണ്ടയിൽ കുടുങ്ങുന്നു, നാഥ ഇനി ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് പറയണമെന്നുണ്ട്, നന്ദി പറയണമെന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അവളിങ്ങനെ മിണ്ടാനാവാതെ നിൽക്കുകയാണ്. അവൾ പയ്യെ പയ്യെ തിരിഞ്ഞ് പോയി. പിറ്റേന്ന് രാവിലെ അവൾ അന്വേഷിച്ചു, രാത്രി ഉറങ്ങാൻ പറ്റിയില്ല, ഉറക്കം വരുന്നില്ല. ഈ സംഭവങ്ങളിങ്ങനെ ഓരോന്നോരോന്നായി അവളുടെ മനസ്സിലൂടെ വരികയാണ്. ആദ്യകാലം മുതലേയുള്ള ജീവിതത്തിലൊന്നു പോയ തെറ്റുകളെല്ലാം ഓരോന്നോരോന്ന് വരികയാണ്, ഓരോന്നോരോന്ന് ഹൃദയത്തിലിങ്ങനെ തിക്കി തിരക്കി വരികയാണ്. ഓർമ്മകളിങ്ങനെ പഴയ പാപങ്ങൾ ചകഞ്ഞെടുക്കുകയാണ്. ഓരോന്ന് ഓർക്കും തോറും ഉള്ളു വിങ്ങുന്നു, ഓരോ പാപത്തെ കാണും തോറും ഹൃദയം ഇങ്ങനെ വിങ്ങി വിങ്ങി വിതുമ്പുന്നു. അവൾ യേശുവിൻ്റെ അടുക്കലേക്ക് വരാനിടയായത്, യഹൂദമത മേധാവികൾ അവളെ പിടികൂടിയത്, പള്ളിപ്രമാണിമാരെ അവളെ പിടിച്ചത്, വേദപുസ്തകം അറിയാവുന്ന ന്യായശാസ്ത്രിമാരവളെ കുറ്റം വിധിച്ചത്, കല്ലെറിയാൻ കൂട്ടിക്കൊണ്ടു വന്നത്, യേശുവിനെ മുമ്പിൽ നിർത്തിയത്, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ നിയമമുണ്ടല്ലോ, നീ എന്ത് പറയുന്നതെന്ന് അവർ ചോദിച്ചത്, യേശു നിങ്ങളിൽ പാപം ചെയ്യാത്തതിനുള്ള ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞത്, ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ മാധുര്യവും ഹൃദയത്തെ കീഴടക്കിയത്, അവളെ വശീകരിച്ചത്. മാത്രമോ, അത് കഴിഞ്ഞ് സ്ത്രീയെ ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവളും പോകുന്നത്. അയ്യോ, ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ, ഒരു നന്ദി പറഞ്ഞില്ലല്ലോ, ഒരു നല്ല വാക്ക് പറഞ്ഞില്ലല്ലോ. അവളുടെ ഹൃദയം ഇങ്ങനെ വിങ്ങുന്നു, രാത്രി ഉറക്കമില്ല, പക്ഷേ രാവിലെ അന്വേഷിച്ചു, യേശുവിനെ കണ്ടൊരു വാക്ക് പറയണം, ഒരു നന്ദി പറയണം. യേശുവിനെ ഒന്ന് സ്തോത്രം അർപ്പിച്ച് ഒരു നല്ല വാക്ക് പറയണം, യേശുവിനൊരു ഉറപ്പ് കൊടുക്കണം, ഇനി പാപം ചെയ്യില്ല, അതൊന്നുകൂടി പറയണം, എൻ്റെ നാവുകൊണ്ട് പറയണം, ദൈവത്തിന് സ്തോത്രം. അവിടെയും കൊണ്ടോ യേശു? ഇന്നലെ കണ്ടെടുത്ത് പോയി നോക്കി, യേശു ഇല്ല. ആളുകളോട് ചോദിച്ചു, യേശു എവിടെയാണ്? ചിലരെ കളിയാക്കി, ചിലർ പരിഹസിച്ചു, ചിലരവളെ അമർഷത്തോടെ നോക്കി. അവൾ പലരോടും പലരോടും ചോദിച്ചു, ആരോ പറഞ്ഞു, യേശു ഇന്നലെ തന്നെ ഇവിടുന്ന് പോയല്ലോ, അയ്യോ എങ്ങോട്ടാണ് പോയതെന്നുണ്ടോ? ആരോ പറയുന്നത് കിട്ടും, നയ്യൻ പട്ടണത്തിലേക്കോ മറ്റോ പോയിയെന്ന്. ഓടി നയ്യനിലേക്ക് അന്വേഷിച്ചു, യേശു എവിടെയുണ്ട്? ആരോ പറഞ്ഞു, ശീമോൻ്റെ പൂമയിടയിലുണ്ട്, അവിടെ വലിയ വിരുന്നുണ്ട്, യേശുവിനെയും വിളിച്ചിട്ടുണ്ട്. ഓടി അങ്ങോട്ട്. എന്തിന്? എന്തിന്? അവൾക്ക് നന്ദി പറയണം, അവൾക്ക് ആരാധന അർപ്പിക്കണം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അതാണ് ആരാധന. അവൾ തലേന്ന് രാത്രി അവൾ പല നാളായി കരുതി വച്ചിരുന്ന 300+ വെള്ളിക്കാശ് വിലയുള്ള ഒരു വെൺകൽഭരണി തൈലം കയ്യിലെടുത്തിട്ടുണ്ട്. വെൺകൽഭരണി തൈലം 300+ വിലയുള്ളതാണ്, എടുത്തിട്ടുണ്ട്. അന്നത്തെ ഒരാളുടെ ഒരു വർഷത്തെ മുഴുവൻ്റെയും ശമ്പളമാണ് ഈ 300 എന്ന് പറയുന്നത്. ചെറിയ ശമ്പളമൊന്നുമല്ല, വലിയ തുകയാണ്. അതിന് കിട്ടുന്ന ഒരു ചെറിയ കുപ്പിയാണ് ഈ വിശിഷ്ട തൈലം, ഈ നല്ല സുഗന്ധ തൈലം, ഈ സൗരഭവാസനയുള്ള തൈലം, വിലയേറിയ തൈലം അവൾ എടുത്തിട്ടുണ്ട്. യേശുവിൻ്റെ കാൽക്കൽ ഒഴിച്ച് വില കൂടിയത് യേശുവിന് കൊടുത്ത് അങ്ങനെ യേശുവിനെ ഒന്ന് ആരാധിക്കണം. അവളതെല്ലാം കരുതിയിട്ടുണ്ട്. വാതിക്കൽ വന്നപ്പോഴേ ആളുകൾക്ക് ഒരു പുച്ഛമോ അമർഷമോ ഒക്കെയായി. മാന്യന്മാരുള്ളിടത്ത് ഇവൾക്കെന്താ കാര്യം? ആദരണീയരായ പള്ളി പ്രമാണിമാരും ശ്രേഷ്ഠരായ ശാസ്ത്രിമാരും എല്ലാം ഉള്ളിടത്ത്, പരീശ പ്രമാണിമാരെല്ലാം ഉള്ളിടത്ത് ഇവൾക്കെന്താ കാര്യം? പലരും അവജ്ഞയോടെ നോക്കി, ചിലരെ പുച്ഛത്തോടെ അടക്കം പറഞ്ഞു. ഇവളതൊന്നും കേട്ട മട്ടില്ല, ഇവൾക്ക് അതൊന്നൊരു വിഷയമല്ല. ആരും കളിയാക്കിയാലെന്ത്, ആര് പരിഹസിച്ചാലെന്ത്, ആരെ പുച്ഛിച്ചാലെന്ത്, ആരവഹേളിച്ചാലെന്ത്, അതൊന്നും അവൾ ചിന്തിക്കുന്നേ ഇല്ല, ശ്രദ്ധിക്കുന്നേ ഇല്ല. അവൾക്കൊരാളെ കണ്ടാൽ മതി, ഒരാളുടെ അടുക്കൽ പാദത്തിലെത്തിയാൽ മതി, ഒരാളെ മാത്രമേ അവൾ നോക്കുന്നുള്ളൂ. എൻ്റെ യേശു എവിടെ? എനിക്ക് ജീവിക്കാൻ അവകാശം തന്ന യേശു എവിടെ? എൻ്റെ ശിക്ഷ മാറ്റി തന്ന യേശു എവിടെ?
എൻ്റെ മരണശിക്ഷ ഒഴിവാക്കി തന്ന യേശു എവിടെ? എന്നെ സ്നേഹിച്ച ഈ യേശുരാജൻ എവിടെ? അവൾ അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് നോക്കി, ഈ ആളുകൾ ഇരിക്കുന്നിടത്ത് അങ്ങേയറ്റത്തുണ്ട് യേശു. കാലുകൾ പിറകോട്ട് മടക്കി, പഴയ യഹൂദന്മാർ താഴെ ഇരിക്കുന്നത് പോലെ കാലുകൾ പിറകോട്ട് മടക്കി, അങ്ങനെ ഒരു ഒന്ന് ചെരിഞ്ഞ് യേശു ഇരിക്കുന്നുണ്ട്. അവൾക്ക് യേശുവിൻ്റെ കാൽക്കലാണ് സുഗന്ധം പൂശേണ്ടത്. അവിടെ പിറകിലൂടെ ചെന്നു, കാൽക്കൽ മുട്ടുകുത്തി, കാൽക്കൽ മുട്ടുകുത്തിയിട്ട് അവൾ ഏങ്ങലടിക്കാൻ തുടങ്ങി. ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം, യേശുവിൻ്റെ സാന്നിധ്യം കിട്ടുമ്പോൾ നിങ്ങൾ ഏങ്ങലടിക്കും. യേശുവിൻ്റെ സാന്നിധ്യം കിട്ടുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയും. യേശുവിൻ്റെ സാന്നിധ്യം കിട്ടുമ്പോൾ നിങ്ങളുടെ തൊണ്ട ഇടറും. യേശുവിൻ്റെ സാന്നിധ്യം കിട്ടുമ്പോൾ നിങ്ങൾ കരയാൻ തുടങ്ങും. അത് നന്ദിയുടെ കരച്ചിലാണ്, അത് സ്നേഹത്തിൻ്റെ കരച്ചിലാണ്, അത് ആരാധനയുടെ കരച്ചിലാണ്, അത് സന്തോഷത്തിൻ്റെ അശ്രുക്കളാണ്, അത് ആനന്ദത്തിൻ്റെ കണ്ണുനീരാണ്, അത് സമാധാനത്തിൻ്റെ കണ്ണീർ തുള്ളികളാണ്. ദൈവത്തിന് സ്തോത്രം. അവൾ അവിടെ മുട്ടുമടക്കി, അവളെ കരയാൻ തുടങ്ങി. കണ്ണിൽ നിന്ന് ചെറുപെറുന്നനെ കണ്ണുനീരിങ്ങനെ യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീഴുകയാണ്. ആ പാദത്തിൽ വീണ് കാലുകൾ കഴുകിക്കൊണ്ട് കണ്ണുനീരെങ്ങനെ ഒഴുകുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവളോട് ആരും പറഞ്ഞില്ല യേശുവിന് ശിമോൻ വെള്ളം കൊടുത്തില്ല എന്ന്. യേശു ഒരു അതിഥിയല്ലേ, വിരുന്നുകാരൻ്റെ കാല് കഴുകിയാണ് യഹൂദൻ സ്വീകരിക്കുന്നത്. പക്ഷേ ശിമോൻ കാല് കഴുകിയില്ല, ഇതൊന്നും ആരും പറഞ്ഞില്ല. പക്ഷേ അവളുടെ ഹൃദയത്തിൻ്റെ ആന്തരിക ദാഹം അറിഞ്ഞു, എൻ്റെ യേശുവിനെ കണ്ണുനീരുകൊണ്ട് പാദം കഴുകണമെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവവൈദ്യനോട് പറയട്ടെ, നിനക്ക് പുതിയ അറിവുകളൊന്നും ആരും തരണ്ട, നിനക്ക് യേശുവിനോട് നന്ദി വന്നാൽ മതി, ചെയ്യേണ്ടതെല്ലാം നീ ചെയ്തുകൊള്ളും. ആരും പുതിയ പാഠങ്ങൾ പറഞ്ഞു തരണ്ട, ആരും നിനക്ക് എഴുതി പഠിപ്പിച്ചു തരണ്ട, ആരും നിന്നെ കാണാ പാഠം പഠിപ്പിക്കേണ്ട. നീ ചെയ്യേണ്ടത് 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 വേണ്ടതുപോലെ വേണ്ടതുപോലെ ചെയ്യുവാൻ നിനക്ക് സാധിക്കും. എപ്പോൾ? യേശുവിനോടുള്ള നന്ദി നിനക്ക് വരുമ്പോൾ, യേശുവിനുള്ള സ്നേഹം നിനക്ക് വരുമ്പോൾ. ആരാധനയോടെ തുടങ്ങുകയാണ്, നന്ദിയിൽ ആരാധന തുടങ്ങുകയാണ്. അവൾ ആരാധന തുടങ്ങുന്നു. യേശുവിൻ്റെ ആ പാദത്തിൽ കണ്ണുനീര് വീണു. ആ തറയിലെല്ലാം കണ്ണീരിങ്ങനെ പടരുന്നു. അവളുടെ തലമുടി അത് അഴിഞ്ഞുലഞ്ഞ തറയിലെ കണ്ണുനീരെല്ലാം എല്ലാം എല്ലാം തൂത്ത് തൂത്തെടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവളെന്ത് ചെയ്തുവെന്നോ? പുണ്യപുരുഷനായ യേശുവിൻ്റെ കാൽക്ക കണ്ണീരൊഴുക്കിയിട്ട് അവളുടെ ആ സ്വച്ഛടാമാംസി തൈലം നിറഞ്ഞ് വെൺകൽഭരണിയോളെടുത്തു, തൈലം അങ്ങ് പൊട്ടിച്ചു. വേണമെങ്കിൽ ഒരു തുള്ളി ഒഴിച്ചാൽ പോരെ, സുഗന്ധമാ ശാലയിലെല്ലാം നിറയും, ആ ഹോളിലെല്ലാം നിറയും. അല്ലല്ല, സ്നേഹം കണക്ക് നോക്കുന്നില്ല, സത്യാരാധന കണക്ക് നോക്കുന്നില്ല, സത്യാരാധന വില നോക്കുന്നില്ല. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ആരാധന തുടങ്ങിയാൽ നിങ്ങൾ വില നോക്കുകയില്ല, നിങ്ങൾ ചെലവ് നോക്കുകയില്ല, നിങ്ങൾ ഭാവി നോക്കുകയില്ല, ആരെല്ലാം തടുക്കുന്നു നോക്കുകയില്ല, ആരെല്ലാം പഴിക്കുന്നു നോക്കുകയില്ല, ആരെല്ലാം എതിർക്കുന്നു നോക്കുകയില്ല, ആരെല്ലാം പരിഹസിക്കുന്നു നോക്കുകയില്ല, ആരെല്ലാം പുച്ഛിക്കുന്നു നോക്കുകയില്ല. നിങ്ങൾക്ക് സത്യാരാധന തുടങ്ങിയാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വില നോക്കാതെ നിങ്ങൾ ഒഴുക്കാൻ തുടങ്ങും. വിലയേറിയ സുച്ചിടാമാംസി തൈലം നിങ്ങൾ പകരാൻ തുടങ്ങും. വെൺകൽ ഭരണിയോൾ പൊട്ടിച്ചു, തൈലം അവിടെ മുഴുവനും നിറഞ്ഞു. ആ തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ദൈവജനമേ, അതാണ് ആരാധന. അബ്രഹാം ആരാധന കഴിച്ചു, അവിടെ ഒരു പിചുല വൃക്ഷം നട്ടു, അവൻ യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. നിങ്ങൾക്ക് ആരാധന തുടങ്ങണമോ? വിശുദ്ധിയുടെ ആരാധന തുടങ്ങണമോ? സ്നേഹത്തിൻ്റെ ആരാധന തുടങ്ങണമോ? നന്ദിയുടെ ആരാധന തുടങ്ങണമോ? ദൈവത്തോടുള്ള നന്ദി കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയുന്നുണ്ടോ? ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എണ്ണിയാൽ തീരാത്ത പാപങ്ങളല്ല മകനെ നിനക്ക് അവൻ ക്ഷമിച്ചു തന്നത്. മകളെ, നിന്റെ ജീവിതത്തിൽ എണ്ണിത്തീർക്കാൻ വയ്യാത്ത ശാപങ്ങളും പാപങ്ങളും ബന്ധനങ്ങളും അല്ലേ അവൻ അഴിച്ചു തന്നത്? അവൻ എത്ര സ്നേഹമാണ് നിന്റെ മേൽ ചൊരിഞ്ഞത്! അവൻ രക്തത്താൽ നിന്നെ കഴുകിയില്ലേ? നിന്റെ ജീവിതത്തിൽ അനേകം അനേകം കെടുതികൾ അവൻ മാറ്റി തന്നില്ലേ? എണ്ണിയാൽ തീരാത്ത ദോഷങ്ങൾ നിന്റെ ഹൃദയത്തിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് അവൻ മാറ്റി മാറ്റി നിന്നെ അവൻ കഴുകി വെടിപ്പാക്കിയില്ലേ? അവൻ തങ്കച്ചോര കൊണ്ട് നിന്നെ കഴുകിയില്ലേ? തിരക്തം കൊണ്ട് നിന്നെ ശുദ്ധീകരിച്ചില്ലേ? തിരക്തത്തിന്റെ അഭിഷേകം നിന്റെ മേൽ പകർന്നില്ലേ? ജീവന്റെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങിയില്ലേ? സ്വർഗത്തിന് തീക്കനം നിന്റെ മേൽ വർഷിച്ചില്ലേ? തീയായി നിന്നെ കഴുകിയില്ലേ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് നന്ദിയുണ്ടോ? ആരാധന തുടങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ, ഇന്ന് ആരാധനയുടെ സന്തോഷത്തിലേക്ക് ഞങ്ങൾ നയിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. സ്നേഹം നിറഞ്ഞ പരിശുദ്ധ പിതാവേ, നിൻ്റെ ഈ പ്രിയ മക്കളെ അവിടെ തൊട്ടതിനായി നന്ദിയോടെ സ്തോത്രം. ഓരോരുത്തരെയും അവിടുന്ന് സന്ദർശിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. പാപമില്ലാത്ത ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിലേക്ക് അടിയങ്ങളെ അവിടുന്ന് വഴി നടത്തുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിശുദ്ധ ജീവിതത്തിൻ്റെ മധുരമേ എന്ത് എന്ന് ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഭാഗ്യം തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ശാപങ്ങൾ മാറ്റണമേ, രോഗങ്ങൾ സൗഖ്യമാക്കണമേ, ബലഹീനതകൾ മാറ്റണമേ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണമേ, മനോരോഗങ്ങൾ മാറ്റണമേ, ഹൃദയവിഷാദങ്ങൾ അകറ്റണമേ, ജീവിതം പ്ലാനതകൾ മാറ്റണമേ, സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ചിരി ഉളവാക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും വിശുദ്ധീകരിച്ച് ഒരുക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ, കൂട്ടമായി ഇതിനെ സ്തുതിപ്പാൻ വിശുദ്ധാരാധന തുടങ്ങണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ്യ.